നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടപ്പ ആനക്കാരൻ തോമച്ചന്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ ആനക്കാരൻ തോമച്ചന്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ ഡും 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 നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് വെളുപ്പിനെ എണ്ണീട്ടിട്ട് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പം ഞാൻ കരുതി ഇന്ന് എന്റെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് കരുതി. അച്ചാച്ചൻ പോയി, അച്ചാച്ചൻ ജസ്റ്റ് ഒന്ന് ചായയും കുടിച്ച് പോയതാ. ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡും കൊണ്ടുപോയി. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേരും കഴിക്കണമല്ലോ. ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ വേണ്ടി ഇനി ഞാൻ മുട്ട ഓൾറെഡി പുഴുങ്ങാനിട്ടു. അപ്പം ഞാൻ കരുതി എൻ്റെ ഒരു നല്ലൊരു സ്മൂത്തി റെസിപ്പി ഉണ്ട്, സ്മൂത്തി അടിപൊളി സ്മൂത്തി റെസിപ്പി ഉണ്ട്, അന്നേരം അത് കാണിക്കാമെന്ന് കരുതി. നിങ്ങളിപ്പം ഇച്ചിരി ഫാറ്റ് ലൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, സ്കിന്നൊക്കെ കുറച്ച് നല്ല സ്കിൻ ഗ്ലോയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർ, ഈ പ്രസവം കഴിഞ്ഞിട്ട് ഇച്ചിരി വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, സ്റ്റിൽ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിംഗ് ഒക്കെ വേണമല്ലോ, അതിന് പറ്റിയ ഒരു ഒരു പ്രത്യേക തരം ഒരു സ്മൂത്തി ഞാൻ കാണിക്കാൻ പോവാണ്. അപ്പം ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് സ്മൂത്തി. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. നിങ്ങൾ അവിടെ ഇരിക്കൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്മൂത്തി ഉണ്ടാക്കി തന്നെ. അപ്പം നമ്മൾ മെയിൻ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, നല്ല പഴുത്ത അവക്കാഡോ ആൻഡ് പഴം. എനിക്ക് ഈ കൗണ്ടർ ടോപ്പില് ഞാനല്ലാതെ ഒരു അഡീഷണൽ എക്യുപ്മെന്റ് ഉണ്ടാകാതാണ് ഈ ജിലു. എപ്പോഴും ഇതാ ഇങ്ങനെ വന്നിരിക്കണം, അല്ലെങ്കിൽ അവൾക്ക് സമാധാനം ഉണ്ടാവില്ല. അല്ലെ ജിലു, അമ്മ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അവൾക്ക് കാണണം. അപ്പം നമുക്ക് കുറച്ചുകൂടി മുമ്പിലോട്ട് വരാം. നിങ്ങളിപ്പോ കാനഡയിലാണെങ്കിൽ വാൾമാർട്ട് എന്ന സോബീസ് എവിടെ നിന്ന് വാങ്ങിച്ചാലും 4011 എന്ന് പറഞ്ഞിട്ടുള്ള പഴം വാങ്ങുക, ബിക്കോസ് ഓർഗാനിക്, നല്ല ടേസ്റ്റ് ആണ്. സ്മൂത്തി ഒക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റ് പഴമാണ് 4011 ഓർഗാനിക്. പിള്ളേർക്കും ഇഷ്ടാട്ടോ, നല്ല പോലെ കഴിക്കും. മാറിയിരുന്നോ? ഇതെന്താ ജിലു? ഇതാണ് അവക്കാഡോ. ചെറുതായിട്ട് ഇച്ചിരി അവിടെയൊക്കെ കളറും വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും അടിപൊളിയായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഞാൻ എന്താ ഇതിലേക്കൊരു 2 സ്കൂപ്പ് യോഗേർട്ട് ഇട്ടിട്ടുണ്ട്, ഗ്രീക്ക് യോഗേർട്ടാണ്. അപ്പം യോഗേർട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ബെസ്റ്റ് ഒരു ഫുഡാണ്. കാരണം ഗൈസ്, യോഗർട്ടിൽ പ്രോബയോട്ടിക്സ് ഒരുപാടുണ്ട്. ഈ പ്രോബയോട്ടിക്സ് ആണ് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ഹെൽത്തി സ്കിന്നിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരിക്കലും ബ്രൈറ്റ് സ്കിൻ അങ്ങനെയല്ല, ഒരു ക്ലീൻ സ്കിൻ. അത് ഏത് കളറായാൽ പോലും ഒരു ക്ലീൻ സ്കിന്നാണ് നമുക്ക് വേണ്ടത്. അപ്പം എൻ്റെ സ്മൂത്തിയിൽ അടങ്ങിയിരിക്കുന്ന ഗ്രീക്ക് യോഗർട്ട് നമ്മൾ ഒരുപാട് അതിന് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ജില്ലുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് കാണിച്ചു തരാം. എൻ്റെ ഏകദേശം ഒരു മിനി വേർഷനാണിത്. ഇതിലിപ്പം ജില്ലുവിന് ഒരു മുട്ട, പിന്നെ ഒരു സോസേജിൻ്റെ പകുതി, പിന്നെ ഒരു ഓറഞ്ചിൻ്റെ പകുതി, നമ്മളുണ്ടാക്കിയ സ്മൂത്തി. സ്മൂത്തിയുടെ മേളിൽ കുറച്ച് ആൽമണ്ട് പൊടിച്ചിട്ടിട്ടുണ്ട് അത് കഴിക്കാൻ എളുപ്പത്തിന്. യു ലൈക്ക് ഇറ്റ്? അപ്പം സോസേജാണ് ബ്രേക്ക്ഫാസ്റ്റിന് മീറ്റ് ആയിട്ട് പോയിരിക്കുന്നത്, സോസേജും എഗ്ഗും. ആൻഡ് അവൾ തന്നെത്താനെ എടുത്ത് കഴിച്ചോളും കേട്ടോ. അവൾക്ക് അവൾക്ക് അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കഴിക്കുന്നതൊക്കെ നോക്കിയിട്ട് സ്പൂൺ വെച്ചൊക്കെ അവളുടെ രീതിയിൽ അവൾ കഴിക്കുകയൊക്കെ ചെയ്യും. ആൻഡ് ടൈം എടുക്കും, ആ സമയത്ത് നമ്മൾ കൂടെ ഇരുന്ന് നമ്മൾ കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് കുറച്ചുകൂടി ആ ഒരു സീറ്റിലിരുന്ന് കുറച്ച് സമയം അവൾ സ്പെൻഡ് ചെയ്തോളും. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് കാണണ്ടേ. ഇതിലിപ്പോൾ 2 മുട്ടയുടെ വെള്ളയുണ്ട്, മഞ്ഞ കഴിക്കാറില്ല ഞാൻ. ഒന്നും എനിക്കിഷ്ടമല്ല, പിന്നെ എനിക്ക് തോന്നുന്നു അതിലിച്ചിരി കൂടി കാലറി കൂടുതലുള്ളതാണ് മഞ്ഞ, അതുകൊണ്ട് ഞാൻ അത് അവോയ്ഡ് ചെയ്യാറുണ്ട്. വെള്ള എടുക്കും, പിന്നെ ഒരു 1.5 സോസേജ് ഉണ്ട്, സോസേജിൻ്റെ പകുതി അവൾ എടുത്തോണ്ട് 1.5 സോസേജ് ഉണ്ട്, പിന്നെ ഒരു 5 ആൽമണ്ട് ഉണ്ട്, പിന്നെ 2 കാഷ്നട്ട് ഉണ്ട്, 5 ആൽമണ്ട് കാഷ്യൂ, പിന്നെ നമ്മുടെ മെയിൻ സാധനം അവക്കാഡോ ബനാന യോഗർട്ട് സ്മൂത്തി.
നല്ല മധുരമുണ്ട്. മീൻസ് ആഡഡ് ഷുഗർ അല്ല, നാച്ചുറൽ ഷുഗർ ഇതിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് കഴിക്കും. ഇത് ഫുള്ള് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉച്ച വരെ, ഉച്ചയ്ക്ക് ഏതായാലും കഴിക്കണം, എന്നാലും അത്രയ്ക്കും വിശപ്പുണ്ടാവില്ല. സാധാരണ നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഉറക്കമൊക്കെ വരും. അങ്ങനെ ഒരുപാട് മീൻസ് റൈസ് പോലത്തെ സാധനങ്ങൾ കഴിക്കുമ്പോഴുള്ള പ്രത്യേകത അതാണ്, നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമാണ് വരുന്നത്. പക്ഷേ രാവിലെ തന്നെ മീറ്റ് കഴിക്കുകയാണെങ്കിൽ, മീൻസ് മീറ്റ് പോലെ സോസേജ്, എഗ്ഗ് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എനർജിയാണ്. ആ എനർജി നമുക്ക് ആ ഒരു നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം. അത് തന്നെ അത് പ്രൊഡക്റ്റീവ് ഡേ മീൻസ് നമ്മൾ കുറച്ചുകൂടി ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കും. അതാണ് നമ്മുടെ ബോഡി ഒന്ന് ടോൺ ആവാനൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ്. സോ ഹാവ് മീറ്റ് സംതിങ്, സോസേജ്, ബേക്കൺ, അങ്ങനെ എന്തെങ്കിലും രാവിലെ കഴിക്കുന്ന ബെസ്റ്റ് ആണ്. എനിക്കൊരു കാര്യം അറിയോ, ഞാൻ ജില്ലുവിൻ്റെ അമ്മയായാൽ ഏറ്റവും കൂടുതൽ പ്രൗഡായ മമ്മൻ്റെ ഇതാണ്. അവൾ തന്നെത്താനെ കോരി സ്പൂൺ വെച്ചും കഴിക്കും, അല്ലാതെ അവളുടെ ഫുഡ് അവൾ തന്നെത്താനെ കഴിച്ചോളും. അതൊരു ബെസ്റ്റ് കാര്യമാണ് ഞാൻ അവൾക്ക് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്ന്, എനിക്കത്ര സ്ട്രെസ് ഇല്ല അവളെ ഫീഡ് ചെയ്യുന്നതിനെ കുറിച്ച്. കാരണം അവൾക്ക് ഫുഡ് വേണ്ട സമയം അവൾക്ക് നന്നായിട്ടറിയാം, അവൾക്ക് എത്രത്തോളം വേണമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം, അവൾക്ക് എന്ത് വേണമെന്നും അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ ഒരു പിക്കി ഈറ്ററായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. പക്ഷെ അവൾക്ക് വേണ്ടത് മാത്രമേ ആ പ്ലേറ്റിൽ നിന്ന്, ഞാൻ ഒരുപാട് ഓപ്ഷൻസ് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. സി, അതിൻ്റെ അകത്ത് ഞാൻ ഉണ്ടാക്കിയ സ്മൂത്തി ഉണ്ട്, മുട്ടയുണ്ട്, സോസേജ് ഉണ്ട്, ആൻഡ് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ഉണ്ട്. അവൾക്ക് ആ ഓപ്ഷൻസ് നിന്ന് അവൾക്ക് ബെസ്റ്റ് എന്താണോ അവൾക്ക് വേണ്ടത് അവളത് കഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വളരെ കുഞ്ഞിലെ തന്നെ അവരെ തന്നെത്താനെ കഴിക്കാൻ പഠിപ്പിക്കുമ്പം അവർ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ തൊണ്ടയിൽ കുടുങ്ങിയ സാധനം തുപ്പിക്കളയുക, ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അവൾക്ക് വേണ്ട സാധനങ്ങൾ, മീൻസ് ജിലുവിൻ്റെ ആ മോളുടെ പ്ലേറ്റിലുണ്ട്, അത് ദേ സോസേജ് അവിടെ ഉണ്ട്, അതാ എടുത്ത് കഴിക്കും. അപ്പം അവളിപ്പം വീട്ടിൽ കറങ്ങി നടന്നാലും അവള് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വായിലെടുത്തിടുന്നതിൽ വളരെ കുറവാണ്. ബിക്കോസ് അവൾ തന്നെത്താനെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് എന്താണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പം പഠിപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഈ സാധനങ്ങളൊക്കെ മീൻസ് എന്ത് കിട്ടിയാലും വായിലിടുന്ന ഒരു പ്രായമുണ്ടല്ലോ. ജിലു ആക്ച്വലി ഒരു 6-7 മാസത്തിൽ തന്നെത്താനെ വായിലോട്ട് എടുത്തിടാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ ഫുഡ്. അപ്പം ആ പ്രായത്തിലെ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ കൊടുക്കാം. ആൻഡ് ഇത് ഒരു പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ആദ്യത്തെ ദിവസങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവെക്കുന്നതിൽ ഒരു ചെറിയ സ്പൂൺ വല്ലതും വായിൽ പോയാലായി. പക്ഷേ ജിലു ഫുള്ള് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, അവളുടെ ഹാൻഡ്, അവളുടെ കൈയും ആ ഫുഡും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, അത് അവൾ പഠിക്കുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു സ്റ്റേജല്ല. മീൻസ് ഒരു വീട് മിസ് ചെയ്യാവും, നമ്മുടെ ഫുഡൊക്കെ അവിടെ ഇവിടെ ആവും, നമുക്ക് ഒരുപാട് ക്ലീനിങ് ഉണ്ട്. പക്ഷെ വർത്ത് ഇറ്റ്, ഒരു നാളില് അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും നമ്മളെ. നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ കുറച്ച് പാലും ഇപ്പം ജിൽ മച്ച് ബെറ്ററായി. സ്റ്റിൽ അവൾ അഴുക്കാക്കില്ല എന്നല്ല, അഴുക്കാക്കും, പക്ഷെ ആ ഒരു പരിധി, ഒരു ഏരിയ ഓഫ് അഴുക്കാക്കൽ കുറഞ്ഞിട്ടുണ്ട്. അവളുടെ ആ ഒരു പ്ലേറ്റും അവളുടെ ആ ചെയറും മാത്രമല്ല, മുമ്പ് അങ്ങനെയല്ല. കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒരു പാർട്ടാണ്. അന്നേരം നമ്മൾ തന്നെത്താനെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് പിള്ളേരുടെ ബ്രെയിൻ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യില്ല. സോ മാക്സിമം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കയ്യിൽ വെച്ച് കൊടുക്കുക. മീൻസ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വേണമെന്നൊന്നുമില്ല, ഒരു ചെയറോ ആ പ്ലേറ്റോ സ്പൂണോ അങ്ങനത്തെ സെറ്റപ്പ് വേണമെന്നില്ല. നമ്മുടെ എല്ലാം വീട്ടിൽ കൊടുക്കുന്ന സ്റ്റീൽ പാത്രത്തിൽ സ്റ്റീൽ ഒരു ഷാർപ്പില്ലാത്ത ഒരു സ്റ്റീൽ സ്പൂണും ഇട്ട് തറയിരുത്തി കൊടുത്താലും മതി. ജിലു നാട്ടിലായിരുന്ന സമയത്ത് തറയിരുന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് നമ്മുടെ കൂടെ ഇരിക്കും. പിള്ളേർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷമല്ല നിങ്ങൾ കഴിക്കേണ്ടത്, പിള്ളേരുടെ കൂടെ ഇരുന്ന് നിങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് അവർ പിക്കി ഈറ്റർ ആകാതിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവർ കണ്ടു പഠിക്കാനുള്ള അവരുടെ പേരൻസ് എങ്ങനെയാണ് ഫുഡ് ഹാൻഡിൽ ചെയ്ത് കഴിക്കുന്നതെന്ന് അതാണ് പഠിക്കേണ്ടത്. സോ പിള്ളേരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക, മാക്സിമം. ബിക്കോസ് എല്ലാവർക്കും അത് പോസിബിൾ അല്ലാന്ന് എനിക്കറിയാം, പക്ഷെ മാക്സിമം അങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒന്നും അറിയാത്ത ഒരു ഹ്യൂമൻ ബീങ്, അതാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. സോ നമ്മൾ എന്താണോ അതുങ്ങൾക്ക് കൊടുക്കുന്നത് അതേപോലെ അത് വളരത്തുള്ളൂ. ഒരു ക്ലിയർ പിക്ചർ, ഒരു ക്ലിയർ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഒരു ജസ്റ്റ് ഒരു വെള്ള പേപ്പർ, ആ വെള്ള പേപ്പറിൽ നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ അത് വരഞ്ഞു വരും. അപ്പം
നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഈ കുഞ്ഞു പിള്ളേരെ. ഐ ലവ് ബേബീസ്. അവൾ ആക്ച്വലി ആ മീല് ഫുള്ള് കഴിച്ചില്ല, മുട്ട ഇനിയും ബാക്കി ഇരിപ്പുണ്ട്, മഞ്ഞര് തൊട്ടിട്ടില്ല, സോസേജ് ഫുള്ള് കഴിച്ചു, ഓറഞ്ചിൽ എനിക്ക് ഒന്ന് ഒരെണ്ണം എല്ലാം കഴിച്ചു കാണണം, ആൻഡ് യോഗട്ട് അത് അത്യാവശ്യം കഴിച്ചു. പക്ഷേ അവളുടെ വയറ് അവൾക്കല്ലേ അറിയത്തുള്ളൂ, എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫോഴ്സ് ഫീഡ് ചെയ്യാറില്ല, അവൾക്ക് വേണ്ട അത്ര അവൾ കഴിച്ചു. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവൾക്ക് വിശക്കുമായിരിക്കും, പക്ഷെ ഇപ്പം അവൾക്ക് അത്രേ വിശക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിത് ഫോഴ്സ് ഫീഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. അവൾക്ക് വേണ്ടത് അവൾ കഴിക്കുന്നു, അവൾ എണ്ണീറ്റ് പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം എണ്ണീറ്റ് വേറെ ഒന്ന് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്ന പോയിന്റ് അതാണ്, പിള്ളേർക്ക് വേണ്ടത് എത്ര അവരുടെ വയറിന് വേണ്ടത് അവർക്കറിയാം, നമുക്കല്ല അറിയാമെന്ന്. സോ അവരെ ഫോഴ്സ് ഫീഡ് ചെയ്യാതിരിക്കുക, അവർ കഴിക്കുന്ന അത്ര കഴിക്കട്ടെ, അല്ല കുത്തി നിറച്ച് കഴിപ്പിക്കരുത്. ഹാൻഡ് ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഫുള്ളി ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, കാരണം അവര് ഇച്ചിരി പാമ്പർക്ക് ഇഷ്ടമല്ലേ, അങ്ങനെ ഫുള്ള് റോബോട്ടിക്കൊന്നുമില്ലല്ലോ പിള്ളേരെ. അത്ര റോബോട്ടിക്കൊന്നുമില്ല, അതെ ഇങ്ങനെ വന്ന് നിൽക്കും, ഫുഡ് ചോദിക്കും, എന്നാ ഇതിൽ വേണോ, നമ്മൾ ചോദിക്കും, അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അത് കഴിക്കും. കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുക എന്ന് പറയുന്നത് അത് അവർക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു സിമ്പിളാണ്. ജിലുവിന് ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം, ഒരു വയസ്സായതിന് ശേഷമാണ് ഞാൻ അവൾക്ക് പശുവും പാല് കൊടുത്തു തുടങ്ങിയത്. ആൻഡ് ബെസ്റ്റ് ടൈം പിള്ളേർക്ക് പശുവും പാല് കൊടുക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു എന്തെങ്കിലും ഫുഡ് കട്ടിക്ക് ആഹാരം കഴിച്ചതിന് ശേഷം വേണം കുറച്ചൊരു എമൗണ്ട് പശുവും പാല് കൊടുക്കാൻ. ഒരിക്കലും തന്നെ പിള്ളേർക്ക് കിടക്കുന്നതിന് മുമ്പേ കൊടുക്കരുത്, ബിക്കോസ് നമുക്ക് തന്നെ അറിയാം പാല് കുടിച്ചാൽ ഗ്യാസ് ഉണ്ടാവുന്നു. അപ്പം രാത്രി അവർക്ക് നല്ലൊരു സ്ലീപ്പിന് വേണ്ടി രാത്രി അവർക്ക് പാല് കൊടുക്കരുത്, മീൻസ് പശുവും പാല് കൊടുക്കുകയും ചെയ്യരുത്. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാം, ഫോർമുല കൊടുക്കാതല്ല, പശുവും പാല് കൊടുക്കരുത്, അത് ഗ്യാസ് ഉണ്ടാക്കും പിള്ളേർക്ക്. ആൻഡ് രാവിലെ പശുവും പാല് കൊടുക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും അലർജി, പാൽ റിലേറ്റഡ് എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും. ഈ സോളിഡ് കഴിച്ചതിന് ശേഷം അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, മറ്റേ നമ്മുടെ ദഹനമൊക്കെ കുറച്ച് നല്ലതായിരിക്കും ആ സമയത്ത് രാവിലെ. അപ്പം അപ്പം പാൽ കൊടുക്കുന്നതാണ് ബെസ്റ്റ്. അപ്പം അധികം പാൽ കൊടുക്കത്തില്ല, ഞാനൊരു ഒരു 60 ml അത്രയോ പശു പാൽ ജില്ലൂർ കൊടുക്കാറുള്ളൂ. ആൻഡ് റീസെന്റ് ആണ് ജിലു പാല് പശുപാൽ കുടിച്ചു തുടങ്ങിയത്. 6 മാസം വരെ വെറും പാല് മാത്രമായിരുന്നു, ഒരു ഇച്ചിരി പോലും വെള്ളമില്ല, ഫുള്ള് പാല് മാത്രം. 6 മാസത്തിന് ശേഷം സോളിഡ് സ്റ്റാർട്ട് ചെയ്തു. 1 വയസ്സ് തൊട്ടാണ് ജിലുവിന് നമ്മൾ പശുപാല് കുറച്ച് കൊടുക്കാൻ തുടങ്ങിയത്. കുറച്ച് കൂട്ടി വരും, പക്ഷെ ഒരിക്കലും തന്നെ കിടക്കുന്നതിന് മുമ്പ് പാല് കൊടുക്കരുത്, നമ്മളും കുടിക്കരുത് കേട്ടോ. പാപ്പം വേണോ, പാപ്പം ജിലുന് പാപ്പം വേണോ. എൻ്റെ അമ്മമാരോട് പറയാനുള്ള, വെറുതെ പിള്ളേർക്ക് കൊടുക്കുന്ന പാല് വരെ പഞ്ചസാര ഇട്ട് കൊടുക്കരുത്, അതിൻ്റെ ആവശ്യം അവർക്കില്ല, പഞ്ചസാര വേണ്ട. പാപ്പമല്ലേ, ഈ പഞ്ചസാര ഇട്ട് കൊടുക്കരുതെന്ന് ഡോക്ടർമാരും എല്ലാവരും പറയുന്നതിന് കാരണം എന്തെന്ന് അറിയാവോ, അവരുടെ പല്ല് അല്ലെങ്കിൽ ബോണ് അതെല്ലാം അവരുടെ ഓറൽ ഹെൽത്ത് മീൻസ് വായിലെ ഹെൽത്തിന് വേണ്ടിയാണ് പഞ്ചസാര കൊടുക്കരുതെന്ന് മെയിൻലി പറയുന്നത്. സോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ വളരെ യങ് ഏജിൽ അവർക്ക് പഞ്ചസാര കൊടുക്കുമ്പം അവർക്ക് ഒരു ചോയ്സ് വരെയാണ്. പാപ്പ വളരെ യങ് ഏജിൽ അവർക്ക് പഞ്ചസാര കൊടുക്കുമ്പം അവർക്കൊരു ചോയ്സ് വരെയാണ് പഞ്ചസാര ചൂസ് ചെയ്യാൻ, മീൻസ് ഷുഗർ ചൂസ് ചെയ്യാനായിട്ട്. അത് അവരുടെ ആ ടേസ്റ്റിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ അവർ പോകുന്ന ഇനിയുള്ള കാലഘട്ടത്തിൽ, ഇനി അവർ ഡെവലപ്പ് ആയതിനനുസരിച്ച് ഷുഗർ കൂടുതൽ പ്രിഫർ ചെയ്യും. കഴിക്കുന്ന കൂട്ടത്തിൽ പ്രോട്ടീൻ, വെജീസ് അതെല്ലാം മാറ്റി വെച്ചത് അവർക്ക് കൂടുതൽ ഷുഗർ വേണമെന്ന് അവർ പ്രിഫർ ചെയ്യും. അത് ഒരു നല്ലൊരു കാര്യമല്ല, കാരണം
ഈ പ്രോട്ടീൻ വെജിറ്റബിൾ എന്നുള്ള മിനറൽസ് അതൊക്കെയാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അവരുടെ ഓറൽ ഹെൽത്തിനും അവരുടെ ബോണിനൊക്കെ നല്ലത്. സോ അത് അവർ അവോയ്ഡ് ചെയ്തിട്ട് അവർ വളരെ യങ് ഏജിൽ, മീൻസ് എനിക്കറിയാം ജനിച്ചൊരു രണ്ടോ മൂന്നോ മാസത്തിൽ വരെ പിള്ളേർക്ക് തേനും പഞ്ചസാരയൊക്കെ കൊടുക്കുന്ന അമ്മമാരുണ്ട്. ആ ഒരു പ്രിഫറൻസ്, ആ ഒരു ഷുഗർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ എപ്പോൾ തന്നാൽ പോലും നമ്മൾ കഴിക്കും അല്ലേ. അപ്പോൾ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ, വളരെ യങ് ഏജിൽ അവർക്ക് കിട്ടുന്ന ആ ടേസ്റ്റ് അവർക്കത് പ്രിഫർ ചെയ്യും. അവർ പോകുന്ന അവരുടെ ലൈഫ് ലോങ് അവർ ഷുഗർ പ്രിഫർ ചെയ്യുമ്പം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ വേണ്ടാന്ന് വയ്ക്കും. സോ പ്ലീസ് 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 ഒരിക്കലും നിങ്ങളുടെ പിള്ളേർക്ക് നിങ്ങൾ മധുരം അറ്റ്ലീസ്റ്റ് ഒരു 2-3 ഏജ് വരെ കൊടുക്കുകയേ ചെയ്യരുത്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആ സമയത്ത് പ്രോട്ടീൻ ആണ്, മിനറൽസ് ആണ്, വൈറ്റമിൻസ് ആണ്. ഇതെല്ലാം കിട്ടുന്നത് ഷുഗർ എന്നല്ല, ഇതൊന്നും കിട്ടുന്നത് അരി ആഹാരത്തിൽ നിന്നല്ല, ഇതെല്ലാം കിട്ടുന്നത് വെജിറ്റബിൾ നിന്നാണ്, നല്ല പ്രോട്ടീൻ നിന്നാണ്, നല്ല ക്വാളിറ്റി മീറ്റ് നിന്നാണ്. സോ അതൊക്കെ കൊടുക്കുക, അതൊക്കെയാണ് അവരുടെ പ്രിഫറൻസ്. അത് മാത്രമേ ഉള്ളൂ, അവരതൊന്ന് കഴിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ വളരെ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറാണ്, അതിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന സാധനം മാത്രമേ അവർ എഴുതത്തുള്ളൂ. ആൻഡ് ഷുഗർ പിള്ളേരുടെ ഓറൽ ഹെൽത്തിന് നല്ലതല്ല. അവർക്ക് പല്ല് വരുന്ന പ്രായമാണ്. ആ സമയത്ത് നമ്മൾ അവർ ഷുഗർ കഴിക്കുകയാണെങ്കിൽ അവരുടെ ഓറൽ ഹെൽത്ത് കുഞ്ഞിലേ തന്നെ നശിപ്പിക്കണ്ടല്ലോ. സോ കൊടുക്കരുത് കേട്ടോ പ്ലീസ് പിള്ളേർ. ഇതിപ്പോൾ കാണുന്ന അമ്മമാരായാലും അപ്പന്മാരായാലും, ഇപ്പം അപ്പന്മാരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ അമ്മായിമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ മദേഴ്സിന് പറഞ്ഞു കൊടുക്കുക. കാരണം അവരെല്ലാമാണ് നമ്മുടെ പിള്ളേരെ ടേക്ക് കെയർ ചെയ്യുന്ന, മീൻസ് ഇവിടത്തെ പോലെ ഒരു ലൈഫ് ആയിരിക്കത്തില്ല നാട്ടിൽ. എനിക്കത് മനസ്സിലാവും, ബിക്കോസ് ഇവിടെ ഞാൻ ജിലുവിനെ ഞാൻ മാത്രമാണ് നോക്കുന്നത്. സോ എൻ്റെ ഒരു തീരുമാനമാണ് ജിലു എങ്ങനെ വളരണോ എന്നുള്ളത്. പക്ഷേ നാട്ടിലുള്ള അമ്മമാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചുറ്റും കാണുന്ന ഒന്നും അറിയാത്തൊരു അമ്മാവൻ അപ്പുറത്തെ വീട്ടിലുണ്ടെങ്കിൽ അയാൾക്ക് വരെ ഈ കുഞ്ഞെങ്ങനെ വളരുമെന്നുള്ളതിൽ ആശങ്ക കാണും. സോ അങ്ങനെയുള്ളടത്ത് നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. നീ പറയുന്ന ശരി, അമ്മമാർക്കല്ലാതെ നിനക്കല്ലാതെ വേറെ ആർക്കാ കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ കൺസേൺ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഒന്നുണ്ടോ പള്ളി ഇറങ്ങടെ എന്നെ കൊണ്ട് പറ്റുന്ന ഇൻഫർമേഷൻസ് ആണ്. ആൻഡ് ഇതെനിക്ക് മാത്രം അറിയാവുന്ന ഇൻഫർമേഷൻസ് ഒന്നുമല്ല, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഷുഗർ കൊടുത്തുകൂടാ, എന്തുകൊണ്ട് പാല് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്ന, അല്ലാതെ ഞാൻ ഒരിടത്തൊന്നും കണ്ടുപിടിച്ചതല്ല. ആൻഡ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പ്ലസ് ബേബീസിനെ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞുതരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. ആൻഡ് ഹോപ്പ് യു ഓൾ ലവ് ദിസ് വീഡിയോ. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നത് പിള്ളേരുടെ പല്ലിൻ്റെ ഷേപ്പ് അങ്ങനെയല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീത്ത് വരണമെന്നാണ്. ബിക്കോസ് എൻ്റെ കുഞ്ഞിന് ഒരു ഇച്ചിരി ചരിഞ്ഞതോ വളഞ്ഞതോ ആയിട്ടുള്ള പല്ല് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവളുടെ ജീനാണ്. മീൻസ് എനിക്ക് എൻ്റെ പല്ല് നല്ലതല്ലായിരുന്നു, ഞാൻ തുടക്കത്തിൽ പല്ല് കമ്പിയൊക്കെ ഇട്ടാണ് എൻ്റെ പല്ല് ക്ലീനായത്. സോ എൻ്റെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞാണെങ്കിൽ അവൾക്ക് ആ ഒരു ഷേപ്പിലെ പല്ലേ വരത്തുള്ളൂ. പക്ഷേ ഓറൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യസമയത്ത് പല്ല് വരിക, പോയ പല്ല് കൃത്യമായിട്ട് തിരിച്ചു വരിക, അഴുക്കില്ലാതിരിക്കുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പല്ല് വരിക, അത് മാത്രമാണ് ഓറൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നല്ല ഷേപ്പായിട്ടുള്ള പല്ലിനെയല്ല ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.